നമസ്കാരം. ദേവകി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 15 മുതൽ ജൂൺ 15 വരെ 27 നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് പരിശോധിക്കാം. ഈ ഇടവ മാസത്തിൽ എന്തെല്ലാം അനുഭവങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, 12 കൂറുകാർക്കും പോസിറ്റീവായും നെഗറ്റീവായും വന്നു ചേരുന്ന ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഇത് പൊതുഫലങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഫലങ്ങൾ പൂർണ്ണമാകുന്നതിനായി ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് നിങ്ങളുടെ ദശയും അപഹാരവും ആ ഗ്രഹങ്ങളുടെ ഗ്രഹനിലയിലെ സ്ഥിതി എന്നിവ പരിശോധിക്കേണ്ടതുണ്ട്. അവയെല്ലാം മനസ്സിലാക്കുന്നതിനായി എൻ്റെ വാട്സപ്പിലേക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം എന്നിവ അയയ്ക്കുക. ആദ്യമായാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതുമാണ്. ഇനി വിഷയത്തിലേക്ക് കടക്കാം. 12 കൂറുകാരുടെയും ഇടവമാസത്തിലെ ഫലങ്ങളിലേക്ക് കടക്കാം. ആദ്യമായി മേടക്കൂറ്. അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ഉൾപ്പെടുന്ന മേടക്കൂറുകാർക്ക് ഈ ഇടവമാസത്തിൽ ഏതൊരു പ്രതിസന്ധികൾ വന്നു ചേർന്നാലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനാകുന്നതാണ്. ധനവരവ് ഉണ്ടാകും. എന്നാൽ പണമിടപാടുകളിൽ നല്ല കരുതലുകൾ ഉണ്ടാകണം. ഏതൊരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമായി വന്നു ചേരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠന കാര്യത്തിലായാലും മുതിർന്നവർ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യമായാലും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാം. ആഡംബര വസ്തുക്കളിൽ താല്പര്യമുണ്ടാകും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഗൃഹോപകരണങ്ങൾ പുതിയതായി വാങ്ങാനും ലഭിക്കാനും സാധ്യതയുണ്ട്. സുഖം, സന്തോഷം, മനസമാധാനം എന്നിവ കളിയാടും. സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരമുണ്ടാകും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി, സ്ഥാനക്കയറ്റം എന്നിവ ഉണ്ടാകുന്നതാണ്. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും നല്ല ഫലങ്ങൾ കാഴ്ചവെക്കാനാകും. തർക്കങ്ങൾക്ക് ഇടം നൽകരുത്. മനപ്രയാസം അനുഭവപ്പെടുന്നതാണ്. പങ്കാളിയുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം. ലോണുകൾ പാസ്സായി കിട്ടും. ധനവരവ് ധാരാളമായി ഉണ്ടാവുകയും അവ കൊണ്ട് നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. തൊണ്ടവീക്കം, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ശ്രദ്ധിക്കുക. മനസമാധാനത്തിനായി മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന, നാഗപ്രീതി, ഗണപതി പ്രീതി, ദേവിയെങ്കിൽ കുങ്കുമാർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക. ഇടവക്കൂറ്. കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ ഇടവമാസത്തിൽ ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം. സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതാണ്. പ്രണയിതാക്കൾക്കും അങ്ങനെ തന്നെ നല്ല ബന്ധം കാഴ്ചവെക്കാനാകും. ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഫലങ്ങൾ കാണാനാകും. കർമ്മമേഖലയിൽ ഉന്നത പദവി ലഭിക്കാനും സ്ഥാനക്കയറ്റം, ഉയർച്ച എന്നിവ ലഭിക്കാനിടയുണ്ട്. ധനസ്രോതസ്സുകൾ വർദ്ധിക്കുന്നതാണ്. എന്നാൽ ഏതൊരു പ്രവൃത്തിയിലായാലും കഠിന പ്രയത്നം വേണ്ടി വരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും കളിയാടും. പങ്കാളിയിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുന്നതാണ്. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്ക് സാധ്യതകളുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ലോണുകൾ പാസ്സായി കിട്ടാനും ചിട്ടികൾക്ക് നറുക്കു വീഴാനും സാധ്യതയുണ്ട്. അവയെല്ലാം പ്രയോജനപ്രദമാക്കി മാറ്റുക. ആരോഗ്യപരമായും ചില അസ്വസ്ഥതകൾ ഉണ്ടാകും. എന്നാൽ ചികിത്സകളാലും പ്രാർത്ഥനകളാലും ആശ്വാസം ലഭിക്കുന്നതാണ്. മൈഗ്രെയിൻ, നേത്ര സംബന്ധമായ രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ദൈവാധീനത്തിനായി ശിവപ്രീതി, ഗണപതി പ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക. മിഥുനക്കൂർ. മകേരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ ഇടവമാസത്തിൽ ഇതുവരെ അനുഭവിച്ചു പോന്നിരുന്ന പല ബുദ്ധിമുട്ടുകളും നീങ്ങി കിട്ടുന്നതാണ്. ഗൃഹസ്ഥിതി പ്രകാരം നിങ്ങൾക്ക് പ്രകടമായ മാറ്റങ്ങൾ കാണാനാകുന്നതാണ്. ഏതൊരു പ്രവൃത്തിയിലേർപ്പെട്ടാലും കർമ്മത്തിൻ്റെ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. കർമ്മരംഗത്ത് നല്ല അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നതാണ്. ഉയർച്ച, പദവി മാറ്റം, സ്ഥാനമാറ്റം എന്നിവ ലഭിക്കുന്നതാണ്. ധനസ്രോതസ്സുകൾ വർദ്ധിക്കുകയും ധനവരവ് കൂടുതലായി കാണാനാകുന്നതുമാണ്. ഏതൊരു കാര്യത്തിനായി ഇറങ്ങി പുറപ്പെടുമ്പോഴും കഠിന പ്രയത്നം തന്നെ വേണ്ടിവരുന്നതാണ്. ധാരാളം യാത്രകൾ വേണ്ടിവരും. ഉല്ലാസയാത്രകളും വന്നു ചേരും. അവയെല്ലാം മനസ്സിന് ആനന്ദപ്രദമാകുന്നതാണ്.
വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. അനുയോജ്യമായ വിഷയങ്ങൾക്ക് തന്നെ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കാനും പരീക്ഷകളിൽ വിജയിക്കാനുമാകും. തനിക്ക് എല്ലാ മേഖലയിലും തിളങ്ങി നിൽക്കാനാകുന്നതാണ്. മാതാപിതാക്കളിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാം. ഉദരസംബന്ധമായ ക്ലേശങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ശ്രദ്ധിക്കുക. പരിഹാരങ്ങൾക്കായി ദേവീ പ്രീതിക്കായി ലളിതാ സഹസ്രനാമം ജപിക്കുകയും ഗണപതി പ്രീതി, ശിവപ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. കർക്കിടകക്കൂർ. പുണർദ്ദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ ഇടവ മാസത്തിൽ പലവിധ നേട്ടങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും തികച്ചും നേട്ടങ്ങൾ കൊയ്യാനാകും. പാർട്ണർഷിപ്പ് ബിസിനസ് ആയാലും ഗുണപ്രദമാകും. ധാരാളം സഹായങ്ങൾ ലഭിക്കാനിടയുണ്ട്. ധനപരമായ നേട്ടങ്ങളും കാണാനാകും. വിദ്യാർത്ഥികൾക്ക് ഉയർച്ച, പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. ഹയർ സ്റ്റഡീസിന് താൻ ആഗ്രഹിച്ച മേഖലയിൽ തന്നെ പ്രവേശനം ലഭിക്കാനും പരീക്ഷകളിൽ വിജയിക്കാനുമാകും. ധനവരവുകൾ ധാരാളമായി പ്രതീക്ഷിക്കാം. ലോണുകൾ ലഭിക്കാനിടയുണ്ട്. മാതാപിതാക്കളിൽ നല്ല ശ്രദ്ധ ചെലുത്തേണ്ട മാസക്കാലമാണ്. സന്താനങ്ങൾക്കും ചില അരിഷ്ടതകൾ കാണാനാകും. ഈ മാസം ലഭിക്കുന്ന നേട്ടങ്ങൾ പ്രയോജനപ്രദമാക്കി എടുക്കുവാനായി കഠിന പ്രയത്നം തന്നെ വേണ്ടി വരുന്നതാണ്. ജീവിത പങ്കാളിയുമായി യോജിച്ചു പോകാൻ ശ്രമിക്കണം. ക്ഷമാശീലം അത്യന്താപേക്ഷിതമാണ്. തർക്കങ്ങൾക്ക് ഇടം നൽകരുത്. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായിരിക്കണം. ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട്. ശ്രദ്ധിക്കുക. ദൈവാധീനത്തിനായി ദേവിക്ക് കുങ്കുമാർച്ചന, ഗണപതി പ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. നിത്യവും ശിവാഷ്ടോത്തരം ജപിക്കുക. ചിങ്ങക്കൂർ. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ഇടവ മാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം കഠിന പ്രയത്നം കൊണ്ടും സ്വയം മനസ്സറിഞ്ഞു പ്രവർത്തിക്കാൻ അവസരങ്ങൾ ഉണ്ടാകുന്നതുമാണ്. ധനസ്രോതസ്സുകൾ വർദ്ധിച്ചു വരുന്നതായി കാണാം. ഈ ധനവരവിനെ ബുദ്ധിപൂർവം തനിക്ക് പ്രയോജനപ്രദമാകും വിധം ആക്കിയെടുക്കുക. തൊഴിലിൽ ഉയർച്ച, പദവി എന്നിവ ദൃശ്യമാകുന്നതാണ്. എല്ലാ കാര്യവും താൻ വിചാരിക്കുന്നത് പോലെ തന്നെ നടന്നു കിട്ടണമെന്ന പിടിവാശി മാറ്റിവെക്കേണ്ടതാണ്. അവ പ്രതിസന്ധികളിലേക്ക് നയിക്കപ്പെടും. ശത്രുതാ മനോഭാവത്തോടെ പെരുമാറിയിരുന്നവരോ യോജിച്ചു വരുന്നതായി കാണാനാകും. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും പരീക്ഷകളിൽ വിജയം കാണാനാകുന്നതുമാണ്. പ്രണയിതാക്കൾക്ക് അത്ര അനുകൂല സമയമല്ല എന്ന ബോധം ഉണ്ടാകണം. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും പലവിധ സഹായങ്ങൾ ലഭിക്കാനിടയുണ്ട്. പങ്കാളിയുടെ ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഭക്ഷണ ക്രമീകരണങ്ങളും യോഗ മുതലായവ ശീലമാക്കുക. മാതാപിതാക്കളുടെ ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്തിനായി ഗണപതി പ്രീതി, ശാസ്താപ്രീതി, ഹനുമസ്വാമിക്ക് വെറ്റിലമാല, മഹാവിഷ്ണു പ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. കന്നിക്കൂർ. ഉത്രത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, അത്തം, ചിത്രയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ ഇടവ മാസത്തിൽ ആത്മവിശ്വാസ കൂടുതൽ അനുഭവപ്പെടാം. എന്നാൽ ഏതൊരു കാര്യത്തിലായാലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്നവരുമായി കൂടിയാലോചിച്ച് മാത്രമേ മുന്നോട്ട് പോകാവൂ. ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കാനിടയുണ്ട്. സഹോദരങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അവ പ്രയോജനപ്രദമാകും. കുടുംബത്ത് അസ്വാരസ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നതിനാൽ മനപ്രയാസങ്ങൾ സൃഷ്ടിക്കപ്പെടാനിടയുണ്ട്. മാതാപിതാക്കളുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധയുണ്ടാകേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും പരീക്ഷകളിൽ വിജയിക്കാനുമാകും. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ധനം കൈകാര്യം ചെയ്യുമ്പോഴും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. ശ്വാസകോശ സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടാകാം. ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനത്തിനായി ഗണപതി പ്രീതി, മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. തുലാക്കൂർ. ചിത്രയുടെ ബാക്കി പകുതിയും ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ ഇടവ മാസത്തിൽ നിങ്ങൾ ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതാണ്. അതിനാൽ മനസ്സന്തോഷം, സമാധാനം, സുഖം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ്. എന്നാലും എല്ലാ കാര്യനിർവഹണത്തിലും അതീവ ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതാണ്. ഒരു കുടുംബസംഗമം, സുഹൃത്ത് സംഗമം എന്നിവ ഒത്തിണങ്ങി വന്നു ചേരാം. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട്.
സ്വത്ത് സംബന്ധമായ തീരുമാനങ്ങൾക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. വരവിനനുസൃതമായ ചിലവുകളും വന്നുപെടാം. ധനമിടപാടുകൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. വീട്ടമ്മമാർ അടുക്കളയിൽ പെരുമാറുമ്പോൾ ശ്രദ്ധയുണ്ടാകണം. തുലാക്കൂറുകാർക്ക് പൊള്ളൽ, മുറിവ്, ചതവ്, വീഴ്ച എന്നിവ സംഭവിക്കാനിടയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും സൂക്ഷിക്കേണ്ടതാണ്. വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധാലുക്കളായിരിക്കണം. തൊണ്ടവീക്കം, തൈറോയിഡ് പോലുള്ള രോഗങ്ങൾ അലട്ടാനിടയുണ്ട്. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ഗണപതി പ്രീതി, ശിവപ്രീതി, ശാസ്താപ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. വൃശ്ചികക്കൂർ. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ഇടവ മാസത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കാനാകണം. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാം. വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടും. സന്താനങ്ങൾക്ക് ചില അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. സ്വത്ത് സംബന്ധമായ ചില പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാകും. അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധാലുക്കളായിരിക്കണം. ധനകാര്യങ്ങളിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കാം. ചില മനോവിഷമങ്ങളും ചെറിയ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് അലസത, മടി എന്നിവ മാറ്റിവെച്ച് മുന്നോട്ടു പോകേണ്ടതാണ്. കഠിന പ്രയത്നം തന്നെ ആവശ്യമായി വരും. കുടുംബത്ത് സുഖം, സമാധാനം എന്നിവ ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അലട്ടാനിടയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതാണ്. പൊള്ളൽ, ചതവ്, വീഴ്ച, മുറിവ് എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ശ്രദ്ധിക്കുക. ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി ദേവീപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. ധനുക്കൂർ. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗം ചേർന്ന ധനുക്കൂറുകാർക്ക് ഈ ഇടവ മാസത്തിൽ കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും. ഉയർച്ച, പദവി മാറ്റം എന്നിവ ഉണ്ടാകാം. വീട്, വസ്തു, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരുന്നതാണ്. വീട് പുതുക്കി പണിയാനും സാധ്യതയുണ്ട്. ലോണുകൾ സാങ്ഷനായി കിട്ടുന്നതാണ്. ധനവർദ്ധനവ് പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്നും സഹായങ്ങൾ പ്രതീക്ഷിക്കാം. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരാനും അതിൽ പുരോഗതിയും ദൃശ്യമാകുന്നതാണ്. പ്രണയിതാക്കൾക്ക് അത്യുത്തമ മാസക്കാലമാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തനിക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ തന്നെ ലഭിക്കാനും അവ തീരുമാനമാകാനും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ്. അച്ഛൻ്റെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ധനപരമായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പണമിടപാടുകൾ നടത്തുമ്പോൾ, രേഖകൾ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ നോക്കണം. ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ശ്രദ്ധിക്കുക. ദൈവാധീനത്തിനായി ദേവീപ്രീതി, ഗണപതി പ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. മകരക്കൂർ. ഉത്രാടത്തിൻ്റെ ബാക്കി മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ ഇടവ മാസത്തിൽ ധാരാളം കാര്യങ്ങൾ ചെയ്തു തീർക്കാനാകും. നേതൃത്വം നൽകുന്നതിനായി മുൻകൈയെടുക്കും. കർമ്മരംഗത്ത് പലവിധ നേട്ടങ്ങൾക്കും സാക്ഷ്യം വഹിക്കാനാകും. വസ്തു, വാഹനം, വീട് എന്നിവ അധീനതയിൽ വന്നു ചേരാനും അമ്മയിൽ നിന്നും സുഖാനുഭവങ്ങൾ ഉണ്ടായി വരാനും സാധ്യത കാണുന്നുണ്ട്. സുഖം, സമാധാനം, സംതൃപ്തി എന്നിവ അനുഭവപ്പെടുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പലതും തിരികെ ലഭിക്കുന്നതാണ്. വിദേശ യോഗത്തിനും സാധ്യതയുണ്ട്. വിദേശത്ത് ഇപ്പോൾ താമസമാക്കിയിരിക്കുന്നവർക്കും ഗുണകരമാണ്. ധനവരവ് പ്രതീക്ഷിക്കാമെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാണ്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേക ശ്രദ്ധ ഉണ്ടാകണം. ഉദരസംബന്ധമായ അസ്വസ്ഥതകൾ അലട്ടാനിടയുണ്ട്. ശ്രദ്ധിക്കേണ്ടതാണ്. ദൈവാധീനം വർദ്ധിപ്പിക്കുന്നതിനായി ശാസ്താപ്രീതി, ശിവപ്രീതി, ദേവീപ്രീതി, ഗണപതി പ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. കുംഭക്കൂർ. അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ ഇടവ മാസത്തിൽ സാമ്പത്തിക വർധനവ് ഉണ്ടാകുന്നുണ്ട്. ചില മാറ്റങ്ങൾ അനുകൂലമായി വന്നു ചേരും. ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ലാഭം പ്രതീക്ഷിക്കാം. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാകും. തൊഴിൽ മാറ്റത്തിനും സാധ്യത കാണുന്നുണ്ട്. മടി മാറ്റിവെച്ച് മുന്നോട്ടിറങ്ങി പുറപ്പെടുക. മാതാപിതാക്കളുടെ ചില ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. പങ്കാളിയുമായി നല്ല ബന്ധം പുലർത്താനാകുന്നതാണ്. മനസ്സിന് സുഖം, സന്തോഷം, മനസ്സമാധാനം എന്നിവ കളിയാടുന്നതാണ്. ബന്ധുക്കളുടെ സഹായങ്ങൾ ലഭിക്കാനിടയുണ്ട്. പ്രണയിതാക്കൾക്ക് ബന്ധം ഊഷ്മളമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് തനിക്ക് അനുയോജ്യമായ വിഷയങ്ങളിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കും. പരീക്ഷകളിൽ വിജയിക്കാനും ആകും.
വാഹനം ഉപയോഗിക്കുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം. ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ളവർ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. ദൈവാധീനത്തിനായി ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ശിവപ്രീതി, ഗണപതി പ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. മീനക്കൂർ, പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ ഇടവമാസത്തിൽ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല തീരുമാനങ്ങൾ എടുക്കാനാകുന്നതാണ്. പലവിധ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്നവയെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാനാകും. വിദ്യാർത്ഥികൾക്ക് ഗുണകരമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിനായാലും വിനോദയാത്രയ്ക്കായാലും വിദേശ ഗമനം സാധ്യമാകുന്നതാണ്. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പ്രണയിതാക്കൾക്ക് പ്രണയം പുഷ്പിക്കാനും ബന്ധം ഊഷ്മളമാകാനും സാധ്യത കാണുന്നുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ ശ്രദ്ധിക്കാതെ പോകരുത്. ഉടനടി ചികിത്സകൾ തേടേണ്ടതാണ്. കർമ്മരംഗത്ത് സുഖവും സൗകര്യങ്ങളും വർദ്ധിക്കുന്നതാണ്. വീട്, വസ്തു, വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും സാധ്യതയുണ്ട്. ആഡംബര വസ്തുക്കൾ അധീനതയിൽ വന്നു ചേരും. കടങ്ങൾ വീട്ടാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സുഹൃത്ത് സമാഗമം ഉണ്ടാകും. ദൈവാധീനത്തിനായി ശാസ്താപ്രീതി, ഗണപതി പ്രീതി, നാഗപ്രീതി എന്നിവ അത്യന്താപേക്ഷിതമാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2023 ഇടവമാസത്തിൽ അറിഞ്ഞിരിക്കേണ്ടത്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം പേർക്ക് ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.